ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആഗമനകാലം രണ്ടാം വാരം ഡിസംബർ 12 വ്യാഴം. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 11 മുതൽ 15 വരെ തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഡെന്നിസ് ഡിഹാൻ ഒരു ദിവസം രാവിലെ വയലിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഇളയ മകനും കൂടെ ഉണ്ടായിരുന്നു. പുതുപ്പലരിയുടെ മനോഹാരിതയും ശബ്ദങ്ങളും കേട്ട് മുന്നോട്ടു പോകുമ്പോൾ പെട്ടെന്ന് മുന്നിലായി വലിയ ഒരു നായയെ കണ്ട് അവൻ ഭയന്ന് നിശ്ചലനായി. പെട്ടെന്ന് തിരിഞ്ഞ് പിതാവിന്റെ അടുക്കൽ ഓടിയെത്തി. അവന്റെ കരങ്ങൾ പിതാവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്നും പിതാവ് തന്റെ കൂടെ ഉണ്ടെന്നും ഉള്ള ബോധ്യം വന്നപ്പോഴാണ് പിന്നീട് ആ നായയുടെ സമീപത്തുകൂടി ഭയം കൂടാതെ കടന്നുപോകാൻ സാധിച്ചത്. യേശുവിനും അവിടത്തേക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാനും എതിർപ്പും ശത്രുതയും പ്രതിബന്ധങ്ങളും അനുഭവിക്കേണ്ടി വന്നു. കാരണം അവർ അവഗണിക്കപ്പെട്ടവരുടെ കൂടെയായിരുന്നു. എതിർപ്പ് വളർന്ന് ഗൂഢാലോചനയും കുറ്റാരോപണവുമായി മാറുന്നു. എന്നാൽ യേശുവും സ്നാപകനും തങ്ങളുടെ മനോഭാവത്തിന് മാറ്റം വരുത്തുന്നില്ല. കാരണം സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോകുന്നവർക്ക് വിജയതീരത്തെത്താൻ സാധിക്കും. ഭീകരത തോന്നിക്കുന്ന തടസ്സങ്ങളാകുന്ന രോഗങ്ങൾ, വിയോഗങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ എന്നിവ മൂലം മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെട്ടേക്കാം. എന്നാൽ രക്ഷകന്റെ സാന്നിധ്യം കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ആയിരിക്കുമ്പോൾ ഓരോ ജീവിത സാഹചര്യത്തെയും ധൈര്യമായി അഭിമുഖീകരിക്കുവാൻ സാധിക്കും. താൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ആത്മാവിനാൽ അഭിഷിക്തൻ എന്ന ബോധ്യമാണ് സ്നാപകനെയും യേശുവിനെയും ധീരതയോടെ മുന്നോട്ട് നയിച്ചത്. ചുറ്റുപാടുകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ പ്രയാസപ്പെടുമ്പോൾ ഉയരത്തിലേക്ക് നോക്കുക. ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ആമീൻ.